നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഭൂമിക്ക് പുതിയ വെല്ലുവിളി നേരിടുകയാണ്. ഭൂമിക്ക് ചിഹ്നഗ്രഹങ്ങളിൽ നിന്നെല്ലാം നിരന്തരം ഭീഷണികൾ വരാറുണ്ട്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ എന്ന് പറഞ്ഞതുപോലെ, ചിഹ്നഗ്രഹമായാലും പെരിയ ഗ്രഹമായാലും അതിൻ്റേതായ ദോഷഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ പുതിയൊരു വെല്ലുവിളി ഭൂമിയെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹമായ ഏലോസാണ് ഭൂമിയിൽ ഇടിച്ചിറങ്ങാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പേസ് ക്രാഫ്റ്റ് മിഷൻ അവസാനിച്ചതുകൊണ്ടാണ് ഇവ മടങ്ങിയെത്തുന്നത്. ഭൂമിയുടെ പ്രതലത്തിലെത്തിയ ഈ ഉപഗ്രഹം സമുദ്രത്തിൽ വീഴുകയോ അന്തരീക്ഷത്തിൽ തന്നെ കത്തിച്ചാമ്പലാവുകയോ ചെയ്യുമെന്നാണ് വിവിധ ബഹിരാകാശ ഏജൻസികൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ നിയന്ത്രണം വിട്ട് അപകടമുണ്ടാകുമോ എന്ന ആശങ്ക പങ്കുവെക്കുന്നതും നിരവധിയാണ്. എയ്ലോസ് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലൂടെ നിയന്ത്രിത പുനഃപ്രവേശത്തിനായി ഒരിക്കലും രൂപകൽപ്പന ചെയ്തിട്ടില്ലാത്ത ഉപഗ്രഹങ്ങളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് ഈ ദൗത്യം വഴിയൊരുക്കും. ജൂൺ 19 മുതൽ എയ്ലോസ് പ്രവർത്തന മേഖല ഉയരമായ 320 കിലോമീറ്ററിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എയ്ലോസിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. 5 വർഷമായിരുന്നു ഇതിൻ്റെ ദൗത്യ കാലാവധി. ഇത് പൂർത്തിയാക്കിയാണ് ഉപഗ്രഹം തിരിച്ചു വരുന്നത്. പഴയ മോഡൽ ഉപഗ്രഹമായതുകൊണ്ട് സാധാരണ രീതിയിലാണ് ഇത് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് നിയന്ത്രണ വിധേയമാക്കുകയാണ് ലക്ഷ്യം. ഇവയെ നിയന്ത്രിതമായ വേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനായി ചില പ്ലാനുകൾ ESA തയ്യാറാക്കിയിട്ടുണ്ട്. ഭൂമിയുടെ പ്രതലത്തിലേക്ക് ഇവ എത്തുന്ന നടപടിക്രമങ്ങളെ 4 ഘട്ടങ്ങളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരമൊരു ESA ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ എയ്ലോസ് 280 മുതൽ 250 കിലോമീറ്റർ താഴ്ചയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഉപഗ്രഹത്തിൻ്റെ പെരുമാറ്റം ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കും. പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഈ ഘട്ടം. 2ാം ഘട്ടത്തിൽ 5 ദിവസം വരെ നീളുന്ന ദൗത്യമാണ് ഉണ്ടാവുക. എയ്ലോസ് പെരുകി താഴ്ത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ്. 120 കിലോമീറ്ററിലേക്ക് ഇത് താഴ്ത്തും. പ്ലാൻ അനുസരിച്ചെല്ലാം നടക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിദൂര ഭാഗത്ത് ഇവ പതിക്കാനാണ് സാധ്യത. യാതൊരു ഭീഷണിയും ഉണ്ടാവില്ല. അവസാന പുനഃപ്രവേശന ഘട്ടത്തിൽ അറ്റ്ലാന്റിക് സമുദ്രം ഉപഗ്രഹത്തിൻ്റെ മികച്ച ദൃശ്യം നൽകും. ഉപഗ്രഹങ്ങൾ വീണ്ടും പ്രവേശിക്കുന്നതിലൂടെയുള്ള പൊതു അപകട സാധ്യത വളരെ കുറവാണെന്നും ഈ ശ്രമം അപകട സാധ്യത 42 മടങ്ങ് കുറയ്ക്കുമെന്നാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി അവകാശപ്പെടുന്നത്. ഗ്രീക്ക് പുരാണത്തിലെ കാറ്റിൻ്റെ സൂക്ഷിപ്പുകാരൻ്റെ പേരിലാണ് എയ്ലോസ് എന്ന ഈ ഉപഗ്രഹത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള കാറ്റിൻ്റെ വേഗതയും ദിശകളും നേരിട്ടിളക്കുന്ന ആദ്യത്തെ ഉപഗ്രഹമാണിത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.